Welcome to Sri Greenery. In the end of the video, Tandil, the Abitsavalan, or Varshika Sassi Maya, Pranigal, Rogangal, Machi Sassi Prashangal, Tina Vandavikata Maya, Purna Suri Valeradigam Sneak in the Maya, or a Kulan Suri Gandhi Patir. Video is to put down, like the share, subscribe. ഉയരത്തിലും 18 ഇഞ്ച് വരെ വീതിയിലും വളരുന്ന കുള്ളൻ സൂര്യകാന്തി തണ്ടിൽ നിന്നും ഒരു പായ പോലെ രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു വർഷം മാത്രമാണ് ഈ പ്ലാന്റിന് ആയുസുള്ളൂ. ഇതിന്റെ പൂക്കൾ സൂര്യകാന്തി പൂക്കളെ പോലെ പൂക്കുന്നു. നീണ്ട ഒരു പൂക്കാലം തന്നെ തരാൻ ഇവയ്ക്ക് കഴിവുണ്ട്. സീനിയോട് സാമ്യമുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത്. മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളിൽ ബ്രൗൺ പർപ്പിൾ സെൻട്രൽ ഡിസ്കുകളാണുള്ളത്. പൊതുവായി ഇവയെ മെക്സിക്കൻ ക്രീപ്പിംഗ് സീനിയ, മിനിയേച്ചർ സൂര്യകാന്തി, സ്വർണ്ണ ട്രിം ഫ്ലോറൽ, കുള്ളൻ സൂര്യകാന്തി എന്നിങ്ങനെ അറിയപ്പെടുന്നു. മധ്യ അമേരിക്കയിലാണ് ഇവയുടെ ഉത്ഭവ സ്ഥാനം. വലിയ സൂര്യകാന്തി പൂക്കളോട് കിടപിടിക്കാൻ ഇവയ്ക്ക് കഴിയും. കുള്ളൻ സൂര്യകാന്തി ചോളം വയലുകളിൽ ഒരു കളയായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മെക്സിക്കൻ കർഷകർക്കിടയിൽ ഇത് ജനപ്രിയമല്ല. മഞ്ഞ ലിംഗ്ലേ ട്രേ പൂങ്കുലകൾ ഹുസാർ യൂണിഫോമിലെ പട്ടണങ്ങളുമായി സാമ്യമുള്ളത് കൊണ്ട് ഇവയ്ക്ക് ഹുസാർ പട്ടൺ എന്ന പേര് ലഭിച്ചത്. കുള്ളൻ സൂര്യകാന്തി എന്ന പേരിന് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ താഴ്ന്ന് വളരുന്ന ഒരു സസ്യമാണ്. ശക്തമായ ശാഖകളാണ് ഇവയ്ക്കുള്ളത്. നീളം കുറഞ്ഞ രോമമുള്ള പൂവാണ് ഇവയ്ക്ക്. ഇവയുടെ ഇലകൾ ചെറിയ ഇലഞ്ഞെട്ടിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഇവ പൂക്കുന്നത്. പരിപാലിക്കാൻ വളരെയധികം എളുപ്പമുള്ള ഒരു ചെടിയാണ് സൂര്യകാന്തി പൂക്കൾ. തണലുള്ള സ്ഥലങ്ങളിൽ വളർത്താം. എന്നാൽ തന്നെ പൂക്കളുടെ പ്രത്യേകത നിഴൽ ചെടിയെ പ്രതികൂലമായി ബാധിക്കും. ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. കനത്ത മഴയ്ക്കും കാറ്റിനും വിധേയാകാത്ത ഒരു പ്ലാന്റ് ആണിത്. നല്ല അയഞ്ഞ മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഇവയ്ക്ക് പോട്ടിംഗ് മിക്സ് ആയ ആവശ്യം. മണ്ണൊരിക്കലും പൂർണമായി വരണ്ടു പോകരുത്. വളരെ വരണ്ട മണ്ണ് ചെടിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ചൂടുള്ള ദിവസങ്ങളിൽ ഇവ രണ്ടു നേരം നനയ്ക്കുക. സസ്യമായത് കൊണ്ട് തന്നെ വിത്ത് മുതൽ പൂവ് വരെ ഒരു വർഷത്തിനുള്ളിൽ വികസിക്കുന്നു. ഇത് പാകപ്പെടുത്തുന്നതോടെ ചെടി മരിക്കുന്നു. മെക്സിക്കൻ ക്രീപ്പിംഗ് പ്ലാന്റ് ശക്തവും ആരോഗ്യകരവുമായ ഒരു സസ്യമാണ്.
കുറച്ച് ചാണകപ്പൊടി, നല്ല വെയിൽ എന്നിവ നൽകിയാൽ പൂവിടാൻ ഇവ വളരെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. സ്ഥിരമായി പൂക്കുന്ന ഒരു സസ്യമാണ്. അമിതമായാൽ വേരുകൾക്ക് കേടുപാടുകൾ വരുത്തുകയോ ചേംചിയൽ ആക്രമണത്തിന് കാരണമാകും. സാൻ വിറ്റാലിയ പ്രോക്കുബൻസിന്റെ വിവിധ ഇനങ്ങളുണ്ട്. വ്യക്തിഗതമായി ഓരോ സ്പീഷീസുകൾക്കും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. മിക്ക ഇനങ്ങളുടെയും പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളതാണ്. പ്രചരിപ്പിക്കുമ്പോൾ ഉണങ്ങിയ വിത്തുകൾ ചെടിയിൽ നിന്നും ശേഖരിക്കുക. ഫെബ്രുവരി മുതൽ ഇവ വിതയ്ക്കാം. വിത്തുകൾ വിതച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതാണ്. വിത്തുകൾ നടുന്നതാണ് ഈ പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യം. ഇവ പതിവായി നനയ്ക്കുന്നത് പ്രധാനമാണ്. പുതിയ പൂക്കൾ പഴയ പൂക്കളെ മൂടും. അതിനാൽ പ്ലാന്റിന്റെ തലയെടുപ്പിന് യാതൊരു കുറവും ഉണ്ടാകില്ല. പൂർണ്ണ സൂര്യനെ അധികമായി സ്നേഹിക്കുന്ന ഒരു പ്ലാന്റായി തന്നെ നമുക്കിതിനെ വളർത്താം. നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടികളിൽ നേരിട്ട് തന്നെ വിത്ത് വിതയ്ക്കുന്നതാണ് നല്ലത്. തുടർച്ചയായ പൂക്കൾക്ക് വേണ്ടി സെറ്റ് ഹൈഡിംഗ് ആവശ്യമില്ല.